ഉണ്ടാവും എത്ര ഭംഗിയുള്ള ഖിറാത്താണെങ്കിലും തജ്വീദ് പാലിക്കാതെ ഒരാൾ ഭംഗിയായി നീട്ടി വെച്ചാൽ കമ്മിറ്റിക്കാർ ഇന്റർവ്യൂ നടത്തുന്ന കാലമാണിത് അല്ലേ ഉസ്താദുമാരെ കമ്മിറ്റിക്കാർ ഇന്റർവ്യൂ നടത്തുന്ന കാലമാണ് എങ്ങനെ ഹറമിലെ ഇമാമിനെ പോലെ ഓതണം ഈ കമ്മിറ്റിക്കാർക്ക് വല്ല തജ്വീദ് അറിയോ അല്ലേ ഈ കമ്മിറ്റിക്കാർക്ക് തജ്വീദ് അറിയോ മുത്തസിൽ അറിയോ മുംഫസിൽ അറിയോ ഇഖ്ഫ എന്താണെന്നറിയോ ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ അറിയോ ഇഖ്ലാബ് എന്താണെന്നറിയോ ഒന്നും അറിയില്ല ഇവർ ഇന്റർവ്യൂ നടത്തും കാര്യമായിട്ട് പഠിച്ച് വന്ന് 10-12 വർഷമൊക്കെ പഠിച്ച് ഉസ്താദുമാരെ വിളിച്ചിട്ട് ഇന്റർവ്യൂ നടത്തും വല്ലാത്തൊരു സംഭവമാണ് ഇന്ന് കാണാൻ ഭയങ്കര ഐറ്റും വെയിറ്റും വേണം ചാടി വേണം എക്സ്പീരിയൻസ് വേണം ഖിറാഅത്ത് ഹറമിലെ പോലെ ആവണം ബാങ്ക് മദീന പള്ളിയുടെ ബാങ്കാവണം എന്ന ശമ്പളാണെങ്കിലോ ശമ്പളാണെങ്കിലോ അതേതെങ്കിലും പിന്നെ ഏറ്റവും നാട്ടിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങിക്കുന്നത് ഉസ്താദുമാരല്ലേ ഹോട്ടലിൽ പോയിട്ട് ക്ലീനിങ് സ്റ്റാഫിന് വരെ മിനിമം 15,000 സാലറി ഉണ്ട് ഒരു ക്ലീനിങ് സ്റ്റാഫിന് എന്നാ പള്ളിയിലുള്ള ഉസ്താദുമാർക്ക് 10,000 മദ്രസയിലെ ഉസ്താദുമാർക്ക് 10,000 എന്നിട്ട് ഇവർ ഡിമാൻഡ് വെക്കും നിങ്ങൾ അങ്ങനെ ആവണം ഇങ്ങനെയാവണം എന്നൊക്കെ ആരോട് എന്തിന് നിങ്ങൾ ശമ്പളം കൂട്ടി നോക്കി സുദൈസിയേക്കാൾ ഉഷാറുള്ള ഖത്തീബുമാർ നിങ്ങൾക്ക് കിട്ടും ശമ്പളം കൂട്ടാതെ നിങ്ങൾ സുദൈസി വേണമെന്ന് പറഞ്ഞാൽ നടക്കൂല പണ്ടൊരു ഇമാമ് എപ്പോഴും കുൽഹു അല്ലാഹു ഇങ്ങനെ ഓതാ നിസ്കാരത്തിൽ അപ്പൊ നാട്ടുകാർ ചോദിച്ചു എന്താ ഉസ്താദ് നിങ്ങൾ കുറച്ച് വലിയ സൂറത്ത് ഓതിക്കൂടെ ഉസ്താദ് പറഞ്ഞു അല്ല നിങ്ങൾ തരുന്ന ശമ്പളത്തിന് ഞാൻ അൽബക്കറ ഓതാണ് നിങ്ങൾ 5,000 ശമ്പളം തന്നിട്ട് ഞാൻ അൽബക്കർ ഓതണമെന്ന് വെച്ചു ഉസ്താദ് അതേപോലെ നിങ്ങൾ ശമ്പളം കൂട്ടിക്കൊടുക്കേ നിങ്ങൾ ഒരു 50,000 ഒരു ഖത്തീബിന് ഒരു സദറിന് ഒരു 40,000 ഇമാമമാർക്ക് 10-30,000 അസീനുമാർക്ക് 10-30,000 മദ്രസയിൽ ഉസ്താദുമാർക്ക് 20,000 ഇങ്ങനെയൊക്കെ സാലറി വെച്ചോക്ക് അപ്പൊ നിങ്ങൾക്ക് കഴിവുള്ള നിപുണരായ പണ്ഡിതന്മാരെ കിട്ടും സുദേശിയേക്കാളും മികച്ചു നിൽക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട് കേരളത്തിലുണ്ട് മറ്റുള്ള മുഅദ്ദീന്മാർ ഹറമിലെ മുഅദ്ദീനീങ്ങളെക്കാളും ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദീനീങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് നിങ്ങൾക്ക് ഇതൊന്നും കൊടുക്കാൻ കഴിയില്ല ശമ്പളം കൂട്ടാൻ വേണ്ടി കമ്മിറ്റി ഒരു തീരുമാനിച്ചാൽ അപ്പോൾ ഉണ്ടാകും ഒരു 10-15 ആളുകൾ എന്തിനാ ഇപ്പൊ ശമ്പളം കൂട്ടേണ്ട ആവശ്യം അവർക്കങ്ങനെ മൗലിദില്ലേ അവർക്കിങ്ങനെ കൈമടക്കൂലേ എന്തിനാ ആർക്കാ നിങ്ങൾ കൈമടക്ക് വേണ്ടത് എന്തിനാ ഈ കൈമടക്ക് എന്നിട്ടൊരു വീട് കെട്ടിച്ചു കൊടുക്കുമ്പോ ഞങ്ങളല്ലേ വീട് കെട്ടിച്ചു കൊടുത്തത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ 10,000 ശമ്പളം കൊടുക്കുന്നത് കൊണ്ടാണ് മാലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും നിങ്ങളുടെ വീടിന് വേണ്ടി ആശ്രയിക്കേണ്ടി വരുന്നത് നിങ്ങളൊരു 50,000 ശമ്പളം കൊടുത്തോക്ക് നിങ്ങളൊരു വീടും ഉസ്താദുമാർക്ക് വേണ്ട അവർ സ്വന്തമായിട്ട് കെട്ടിക്കോളും വീട് അല്ലേ എല്ലാ മദ്രസയിലും ജീവിതം മൊത്തം മുഴുവനും മദ്രസയിലും പള്ളിക്കും ജമാഅത്തിനും വേണ്ടി ചെലവഴിച്ച ഉസ്താദുമാർ അവർക്ക് കുടുംബത്തെ പോറ്റണം സ്കൂളിൽ മക്കളെ പഠിപ്പിക്കണം മീന് വാങ്ങണം കറന്റ് ബില്ല് കെട്ടണം എന്നിട്ടൊരു വീടിന്റെ പണി നടക്കുമ്പോ നിങ്ങൾ ഞങ്ങളാണ് വീടെടുത്തു കൊടുത്തത് എന്ന് പറഞ്ഞ് പൊങ്ങച്ചം നടിക്കാനൊന്നുമില്ല കാരണം അവരുടെ ജീവിതം സ്പോയിലായത് നിങ്ങൾ ചെറിയൊരു ശമ്പളം കൊടുത്തവരെ വർഷങ്ങളോളം നിങ്ങളുടെ മഹലിൽ നിർത്തിയത് കൊണ്ടാണ് നിങ്ങൾ മാന്യമായ സാലറി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഒരു പിരിവുമെടുത്ത് വീടെടുത്തു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ വീടെടുത്തു കൊടുക്കൽ നിങ്ങളുടെ നിർബന്ധമായ ബാധ്യതയാണ് കാരണം നിങ്ങൾ അവർക്ക് അനുയോജ്യമായ സാലറി കൊടുക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഉണ്ട് ഉസ്താദുമാരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആദ്യം തജ്വീദ് പഠിക്ക ആദ്യം തജ്വീദ് പഠിക്കണം എന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുക അതല്ല നിങ്ങൾ ഖിറാഅത്തിന്റെ ഭംഗി കേട്ടിട്ട് ഇന്റർവ്യൂനൊന്നും ആരും എടുക്കണ്ട പാട്ടുകാർക്കൊക്കെ നല്ല ഈണത്തിൽ ഓതാൻ പറ്റും ഏത് രീതി ട്യൂണിലാണെങ്കിലും ഖുർആൻ ഓതാൻ പറ്റും ഗായകന്മാർക്ക് പക്ഷെ അവർക്ക് തജ്വീദ് അറിഞ്ഞോളണമെന്നില്ല ഖുർആന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ തജ്വീദാണ് ഹിസ്ബൻ വറത്തിലിൽ ഖുർആന തർതീല യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അബിൻകുസ് മിൻഹു ഖലീല മിൻഹു അവിടെ നിസ്ഫഹു അബിൻകുസ് മിൻഹു എന്നൊരാൾ ഓതിയാലോ കേൾക്കുമ്പോ നല്ല രസമുണ്ടാകും അബിൻകുസ് മിൻഹു ഖലീല അറിയാത്ത ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ നല്ല രസം